ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ജി ബ്ലു ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ അപ്പച്ചന് വയ്യാതിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് എന്നാലും നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാം എന്നോർത്തിരുന്നാറ് ഇന്നലെ വീഡിയോ ഓർത്തിരുന്നു അത് നടന്നില്ല ഇന്ന് എന്തായാലും വീഡിയോ ചെയ്തിടണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യണേ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണണ്ടെന്ന് അറിയാം ഒരുപാട് പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാവരും പഠിക്കേണ്ടത് വളരെ നന്നായിട്ട് പഠിക്കേണ്ടത് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പോകുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് വീഡിയോ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂവിന് പോകുന്ന കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാൾ തോൽക്കാനിടയായി അതിൻ്റെ കാരണം നമ്മൾ പറയുന്ന ഓർത്താണ് അപ്പോൾ ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു പോകണം നന്നായിട്ട് പഠിച്ചിട്ട് പോകണം അവർ ഏത് ചോദ്യം വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾ ഏതാണോ എന്ന് നമ്മൾ ഏതും ചോദ്യവും പ്രതീക്ഷിച്ച് വേണം ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം പറയാം അവരെ ഇൻ്റർവ്യൂവിന് പോയി അവരോട് ഹീബ്രു കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഒരു മെഡിക്കൽ ചോദ്യം അതായത് റൈസ് ട്യൂബിനെ പറ്റിയാണ് മെഡിക്കൽ ചോദ്യം ചോദിച്ചത് പക്ഷേ ആൾ കേട്ടത് റൈറ്റ്സാണ് അതായത് നമ്മുടെ ലോയിനെ പറ്റിയാന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ഉത്തരം തെറ്റാണ് എന്നാൽ അവർക്കൊരു അവസരം കൊടുത്തു നിങ്ങളൊന്ന് പുറത്തു പോയി ഇരുന്നൊന്ന് വായിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ പുറത്ത് പോയിരുന്ന് വായിച്ചിട്ട് തരാൻ പറഞ്ഞിട്ടും അവർ റൈറ്റ്സാണ് പഠിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഉത്തരം തെറ്റാന്ന് ആദ്യം പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ആ ചോദ്യം ഒന്ന് ആവർത്തിക്കേണ്ടതായിരുന്നു കാരണം ചോദ്യം പലപ്പോഴും കേൾക്കുമ്പോൾ നമ്മൾ വളരെ ടെൻഷനിലായിരിക്കും ഈ ചോദ്യം കേൾക്കുന്നത് ഈ ടെൻഷനിൽ ചോദ്യം കേൾക്കുമ്പോൾ ഏത് ചോദ്യമാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല അപ്പം നിങ്ങളെന്ത് ചെയ്യണം ഈ ചോദ്യം കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചോദിക്കണം നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം എന്നിട്ട് വേണം അതിൻ്റെ ഉത്തരം പറയാം അപ്പോൾ ഉത്തരം ഒരു പ്രാവശ്യം പറഞ്ഞു സാധാരണഗതിയിൽ രണ്ടാമതൊരു ചാൻസ് ചിലപ്പോൾ ഈ കിട്ടിയെന്ന് വരില്ല കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല എന്ന് പറയുന്നത് ചോദ്യം നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക ചോദിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയുക അതായത് നമ്മളെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം നമുക്ക് ടെൻഷൻ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ ഈ ടെൻഷനൊന്നും നമ്മളവിടെ കാണിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ടെൻഷൻ മനസ്സിലുണ്ടെങ്കിലും അവരുടെ ചോദ്യം എന്താണെന്ന് വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരുന്ന് ആ ചോദ്യം കേട്ടതിന് ശേഷം വളരെ ആലോചിച്ച് അതിന് മറുപടി പറയുക അപ്പം അങ്ങനെ മറുപടി പറയുമ്പോൾ തന്നെ നമ്മുടെ ഉത്തരം ശരിയാവും അവർ പ്രസൻറ്റാവും അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഒരു നമ്മുടെ ഉത്തരം ശരിയാവാണ്ട് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല എന്നും നമ്മൾ നേഴ്സല്ലാന്നുള്ളൊക്കെ തോന്നലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ തോന്നലുകൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ ചോദ്യങ്ങളുടെ എണ്ണം കൂടും നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും കൂടുതൽ ചോദ്യം നമുക്ക് വരും അതുപോലെ തന്നെ നമുക്കൊരു പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽ അനുസരിച്ചുള്ള മെഡിക്കൽ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം കാരണം പേഷ്യൻ്റ് ഡീറ്റെയിൽ അനുസരിച്ചുള്ള ഒരു മെഡിക്കൽ ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ചോദ്യം വന്നു കഴിയുമ്പോൾ അത് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും പാസ്സാക്കില്ല കാരണം നമ്മുടെ പേഷ്യൻറ്റിന് ആവശ്യമായ കെയർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റാതെ വന്നാൽ അയാളെ പാസ്സാക്കില്ല അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നമ്മൾ ടെൻഷൻ അടിച്ച് കളയാതെ നമ്മൾ എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക ഒരു മത്താഷക്ക് വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ എടുക്കുക അത് പഠിക്കുക അതുപോലെ തന്നെ സന്ദർഭോചിതമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും നമ്മളുടെ മെഡിക്കൽപരമായിട്ടുള്ള കാര്യം കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചോദിക്കുന്ന കൂട്ടത്തിൽ നമ്മളോട് നമ്മുടെ വീട്ടിൽ ഫയർ ഉണ്ടായ എന്ത് ചെയ്യും അതുപോലെ തന്നെ അപ്പച്ചന് എന്തെങ്കിലും പെട്ടെന്ന് പ്രശ്നങ്ങൾ പ്ര നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ ചോദ്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടാവും ഇപ്പോൾ ഒരു ഫയർ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മളതിൻ്റെ സിറ്റുവേഷൻ കൂടി മനസ്സിലാക്കിയിട്ട് വേണം അത് ഫയർഫോഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളോട് നമ്മളത് കൃത്യമായിട്ട് പറയണം നമ്മളൊരു ഫയർഫോഴ്സിനെ വിളിച്ചാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചോദ്യമുണ്ട് ഒരു ഫയർഫോഴ്സിനെ വിളിക്കുകയാണെങ്കിൽ അവരോട് ആദ്യം അഡ്രസ്സ് പറയുക ഇവിടുത്തെ സിറ്റുവേഷൻ പറയുക ഈ ഫയർ ഉണ്ടാകുന്ന സമയത്ത് പേഷ്യൻ്റ് വീടിൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ആയിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടേ അപ്പോൾ പേഷ്യൻറ്റിനെ മാറ്റുക ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുക ഫയർഫോഴ്സിനെ അറിയിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ സന്ദർഭോചിതമായിട്ട് നമ്മൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ വന്നുകഴിയുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് ചാടിപ്പോയാൽ എന്ത് ചെയ്യും അത് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ പാസ്പോർട്ട് എംബസിനെ അല്ല അറിയിക്കേണ്ടത് പോലീസിനെ അറിയിക്കണം അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അതൊക്കെ പഠിച്ചിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻറ്റിനെ കൊണ്ട് പുറത്തു പോകുമ്പോൾ ലൂസ് മോഷൻ ഉണ്ടായാലെന്ത് ചെയ്യും അപ്പോൾ അത് നമ്മളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഡൈപ്പർ കിട്ടിയിട്ടേ കൊണ്ടുപോകാറുള്ളൂ അത് നമ്മൾ പ്രത്യേകം നേരത്തെ ശ്രദ്ധിച്ചിട്ടേ ചെയ്യാറുള്ളൂ അങ്ങനെയുള്ള സന്ദർഭോചിത ചോദ്യങ്ങളും ഇതിനകത്തുണ്ട് ഇതുകൂടാതെ നമുക്ക് ഇൻ്റർവ്യൂവിൽ ഒരു മൂന്ന് നാല് പേജുള്ളൊരു പേപ്പർ വരും അതിനകത്ത് ഏരിയ വൺ ഏരിയ ടു ഏരിയ ത്രീ ഡി ഒക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മളോട് അഞ്ച് മിനിറ്റ് വായിക്കാൻ പറയും ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് അതിനകത്തുനിന്ന് ഒന്നോ രണ്ടോ ചോദ്യം ചോദിക്കും അപ്പോൾ അത് നമ്മൾ മനസ്സിരുത്തി വായിക്കണം അതിനകത്തുള്ള പോയിൻ്റുകൾ നോട്ട് ചെയ്തിട്ടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് അപ്പോൾ ഇൻ്റർവ്യൂവിൽ അത്യാവശ്യമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു അപ്ഡേറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തേൻ്റെ കാര്യം കാരണം ഇൻ്റർവ്യൂവിന് പോയ ആൾ ഫെയിലായതിൻ്റെ കാരണം നിസ്സാര കാരണമാണ് നമുക്കത് മനസ്സിലായില്ല എന്നുള്ളതാണ് അത് മനസ്സില ഒരു കാര്യം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ ഉത്തരം തെറ്റായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന എല്ലാവരും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പഠിക്കുക ഹീബർ നന്നായിട്ട് പഠിക്കുക ലോ നന്നായിട്ട് പഠിക്കുക മെഡിക്കൽ ഒരു നൂറ്റമ്പത് ഉണ്ട് പലർക്കും പല രീതിയിലായിരിക്കും അപ്പോൾ ആ എല്ലാം ഭംഗിയായിട്ട് പഠിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് ഭംഗിയായിട്ട് പങ്കെടുക്കുക ടെൻഷൻ ആദ്യം ഒഴിവാക്കുക ഈ ടെൻഷൻസ് ഉള്ളോടത്തോളം കാലം നമ്മൾ പലതും തെറ്റിപ്പോവും നമ്മൾ ടെൻഷൻ പിടിച്ചെടുക്കുന്ന തീരുമാനം വരെ തെറ്റാവും അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഒഴിവാക്കിയിട്ട് വളരെ കൂളാവാൻ ശ്രമിക്കുക എന്നാൽ എല്ലാവർക്കും ടെൻഷൻ ഇല്ലാന്നൊന്നും അല്ല ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പലരും ടെൻഷൻ അടിച്ച് തന്നെയാണ് പോകണേ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കുറച്ചൊക്കെ ടെൻഷൻ ഒഴിവാക്കി പോകാനുള്ള എന്തെങ്കിലും ട്രിക്കൊക്കെ കാര്യങ്ങൾ കണ്ടിട്ട് വേണം ടിപ്സൊക്കെ പഠിച്ചു വേണം പോകാൻ അത് ടെൻഷൻ ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വരും പിന്നെ നമുക്ക് എന്തെങ്കിലും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരാതിരിക്കുവോ നമുക്ക് ടെൻഷൻ ടെൻഷനാവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൂളാവാൻ ശ്രമിക്കുക ആദ്യം ഒരിക്കലും നമ്മൾ വെപ്രാളം കാണിക്കരുത് അപ്പോൾ വളരെ ശ്രദ്ധിക്കും ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഇൻ്റർവ്യൂവിന് പോകേണ്ട അവർക്ക് ഈ വീഡിയോ ഉപകാരം ചെയ്യുമെന്ന് മനസ്സിലാവുന്നു അതുപോലെ തന്നെ ഇസ്രായേലിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരം ചെയ്യട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് ഈ ഒരു കാര്യം പറയാനാണ് എത്രയും പെട്ടെന്ന് നമ്മൾ വീഡിയോ ഇട്ടെ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ഓക്കെ ബൈ ബായ്